Hello friends, today I'm going to talk about when to use much and many. Quantity kurichu samsarikkumbolana much and many ubayogikkunnathu. Quantity alavu ivayil common aayittu many ubayogikkunnathu countable nouns inde koodeyum much ubayogikkunnathu uncountable nouns inde koodeyumaanu. What's the difference between countable and uncountable? Countable means കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. 1, 2, 3, 5, 6, 100 ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതെന്തും കൗണ്ടബിളാണ്. ഫോർ എക്സാമ്പിൾസ് ആപ്പിൾസ്, പെൻസ്, കിഡ്സ് എക്സെട്ര. അൺകൗണ്ടബിൾ നൗൺസ് മീൻസ് എണ്ണിയെടുക്കാൻ കഴിയാത്തവ. ഫോർ എക്സാമ്പിൾസ് വാട്ടർ, മിൽക്ക്, ഷുഗർ, റൈസ് എക്സെട്ര. മച്ച് ആൻഡ് മെനി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകളിലുമാണ്. ചില പ്രത്യേക വേർഡ്സുകളുടെ കൂടെ പോസിറ്റീവ് സെൻറ്റൻസുകളിലും മച്ച് ആൻഡ് മെനി ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ ഉപയോഗങ്ങളെല്ലാം 1 by 1 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് വീഡിയോ ഈസ് റിക്വസ്റ്റഡ് ബൈ ത്വൽഹത്ത്. സോ ലെറ്റ്സ് ബിഗിൻ. അറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് മെനി ആൻഡ് മച്ച് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. How many books are there? എത്ര പുസ്തകങ്ങളുണ്ട് അവിടെ? How many apples are there in the fridge? ഫ്രിഡ്ജിൽ എത്ര ആപ്പിളുകളുണ്ട്? How many people are invited? എത്ര പേരെ ക്ഷണിച്ചു? ഈ മൂന്ന് സെൻറ്റൻസുകളിലും many ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള നൗൺസ് നോക്കൂ, ബുക്സ്. ഇവ കൗണ്ടബിളാണോ അൺകൗണ്ടബിളാണോ? എണ്ണിയെടുക്കാൻ കഴിയില്ല. ഒരു ബുക്ക്, രണ്ട് ബുക്ക്, അങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് കൗണ്ടബിൾ. ദെൻ ആപ്പിൾസ് ഓൾസോ കൗണ്ടബിൾ. ദെൻ പീപ്പിൾ, രണ്ട് പേര്, അഞ്ച് പേര്, 100 പേര്, ഇങ്ങനെ ജനങ്ങളെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഓൾസോ കൗണ്ടബിൾ. ഇവയെല്ലാം കൗണ്ടബിളായ പ്ലൂരൽ നൗൺസ് ആണ്. നോക്കൂ, ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഹൗ മെനി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു ബുക്കാണെങ്കിൽ എത്ര എണ്ണം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആപ്പിൾസ്, ഒരാപ്പിളാണെങ്കിൽ എത്ര എണ്ണം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പീപ്പിൾ, ജനങ്ങൾ. അപ്പോൾ ഇവയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നൗൺസും പ്ലൂരൽസ് ആണ്. അതായത് ഹൗ മെനി കഴിഞ്ഞ് ഫോളോ ചെയ്ത് വരുന്ന നൗൺ എപ്പോഴും പ്ലൂരൽ ഫോമിലായിരിക്കണം. നൗൺ പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള വേർബും പ്ലൂരൽ ആയിരിക്കണം. നോക്കൂ, ആറാണ് എല്ലാത്തിലും വേർബായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് പകരം ഒരിക്കലും ഈസ് ചേർക്കാൻ പറ്റില്ല. സോ വി യൂസ് മെനി ഇൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് ക്വാണ്ടിറ്റി വിത്ത് കൗണ്ടബിൾ നൗൺസ് ഇൻ ദി പ്ലൂരൽ. പ്ലൂരൽസ് ആയ കൗണ്ടബിൾ നൗൺസിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചോദിക്കാൻ മെനി ഉപയോഗിക്കുന്നു. ഹൗ മച്ച് മിൽക്ക് ഈസ് ദർ ഇൻ ദി ഫ്രിഡ്ജ്? ഫ്രിഡ്ജിൽ എത്ര പാലുണ്ട്? ഹൗ മച്ച് ചീസ് ഈസ് ദർ? എത്ര ചീസ് ഉണ്ട്? ഹൗ മച്ച് ഷുഗർ ഈസ് ദർ? എത്ര പഞ്ചസാരയുണ്ട്? ഈ സെൻറ്റൻസുകളിൽ പറഞ്ഞിരിക്കുന്ന നൗൺസ് നോക്കൂ, മിൽക്ക്, ചീസ്, ഷുഗർ. ഇവയെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അതായത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ നൗൺസ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. അതായത് മിൽക്സ്, ചീസസ്, ഷുഗേഴ്സ് അങ്ങനെയൊന്നും പറയില്ല. എപ്പോഴും ഇവ സിംഗുലർ ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വേർബ് എല്ലായ്പ്പോഴും സിംഗുലർ ഫോമിലായിരിക്കും. ഈസ്, ഇതിന് പകരം ആർ ഉപയോഗിക്കാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ എസ് ചേർത്ത് പറയാറുണ്ട്. അതായത് ഇപ്പം മിൽക്കിൻ്റെ കൂടെ മിൽക്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പശുവിൻ പാല്, ആട്ടിൻ പാല്, ഒട്ടകപ്പാല്, ഇങ്ങനെ വ്യത്യസ്ത തരം ജീവികളുടെ പാലെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മിൽക്സ് എന്ന് പറയാം. വ്യത്യസ്ത തരം പാലുകൾ, അപ്പോൾ പാലുകളാണത്. പക്ഷേ പശുവിൻ പാല് മാത്രമാണെങ്കിൽ അതിനെ മിൽക്ക് എന്ന് തന്നെ, അത് എത്ര കൂടുതലുണ്ടെങ്കിലും മിൽക്ക് തന്നെയാണ്. പ്ലൂരൽ ഫോമിൽ പറയാൻ പറ്റില്ല. സോ വി യൂസ് മച്ച് ഇൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് ക്വാണ്ടിറ്റി വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അപ്പോൾ മെനി ആൻഡ് മച്ച് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സസൈസ് ചെയ്യാം. ഹൗ ബ്ലാങ്ക് ടൈം ഡു വി ഹാവ്? നമുക്ക് എത്ര സമയമുണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടുത്തെ നൗൺ ടൈം. ടൈം എന്നത് കൗണ്ടബിളാണോ അൺകൗണ്ടബിളാണോ? യെസ്, അൺകൗണ്ടബിൾ. സോ ഇവിടെ മച്ചാണോ മെനിയാണോ ഉപയോഗിക്കേണ്ടത്?
അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് മച്ച്. യെസ്, സോ ഹൗ മച്ച് ടൈം ഡു വി ഹാവ്, നമുക്ക് എത്ര സമയമുണ്ട്. ഹൗ ബ്ലാങ്ക് മണി ഡിഡ് യു സ്പെൻഡ്, നിങ്ങൾ എത്ര പണം ചെലവഴിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടുത്തെ നൗൺ ആയ മണി കൗണ്ടബിളാണോ അൺകൗണ്ടബിളാണോ? അൺകൗണ്ടബിളാണ്, കാരണം പണം നമുക്ക് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് കഴിയില്ല. ഇപ്പോൾ 200 രൂപ, 10 രൂപ ഉണ്ടെങ്കിൽ അതിനെ 3 പണം എന്ന് പറയാൻ കഴിയില്ല. അതിനെ 210 രൂപ എന്നേ പറയാൻ പറ്റുള്ളൂ. 3 എണ്ണം ആണെങ്കിലും അതിനെ 210 എണ്ണം അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ 210 എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ഓരോ നോട്ടിനും. ആ ഒരു അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മണി അൺകൗണ്ടബിൾ ആണെന്ന് പറയുന്നത്. സോ ഇവിടെ ഉപയോഗിക്കേണ്ടത് മച്ച്, നോ ഡൗട്ട്. ഹൗ ബ്ലാങ്ക് കസിൻസ് ഡു യു ഹാവ്, നിങ്ങൾക്ക് എത്ര കസിൻസ് ഉണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടുത്തെ നൗണായ കസിൻസ് കൗണ്ടബിൾ, സോ മെനി. ഹൗ മെനി കസിൻസ് ഡു യു ഹാവ്? ഹൗ ബ്ലാങ്ക് വർക്ക് ഡു യു ഹാവ് ടു ഡു, നിങ്ങൾക്ക് ചെയ്യാൻ എന്തുമാത്രം ജോലിയുണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടുത്തെ നൗൺ വർക്ക്, വർക്ക് എന്ന് പറയുന്നത് യെസ് അൺകൗണ്ടബിൾ, സോ മച്ച്. അതായത് ഒരു ജോലി എത്ര കൂടുതലുണ്ടെങ്കിലും അത് വർക്ക് തന്നെയാണ്, അത് സിംഗുലറിലാണ് പറയേണ്ടത്. വർക്ക്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വർക്ക്സായി മാറും, അതായത് വ്യത്യസ്ത തരം ജോലികൾ. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ഒരു ജോലി ചെയ്യുന്ന ആളോടാണ്, അതായത് നിങ്ങൾക്ക് ഇനി എന്തുമാത്രം ജോലിയുണ്ട് ചെയ്യാൻ, അതായത് അത് ചെയ്ത് കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കാം ചോദിക്കുന്നത്, അല്ലാതെ വ്യത്യസ്ത തരം ജോലികൾ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം ഇവിടെ ഇല്ല. ഓക്കെ, ഹൗ ബ്ലാങ്ക് കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്, നിങ്ങൾ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതാണ് ചോദിക്കേണ്ടത്. കൺട്രീസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ, സോ മെനി. ഹൗ മെനി കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്? ഇത് മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് മച്ച് ഉപയോഗിക്കുന്ന സെൻറ്റൻസിലെ നൗണിൻ്റെ കൂടെ എസ് ഉണ്ടാവില്ല, കാരണം അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എന്നാൽ മെനി ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസിലെ നൗണിൻ്റെ കൂടെ എപ്പോഴും എസ് ഉണ്ടായിരിക്കും, കാരണം കൗണ്ടബിളായ പ്ലൂരൽസിൻ്റെ കൂടെ മാത്രമാണ് മെനി ഉപയോഗിക്കുന്നത്. കൗണ്ടബിളായ പ്ലൂരൽസ് എണ്ണാൻ പറ്റുന്നവയായാൽ മാത്രം പോരാ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവണം എന്നർത്ഥം. ഇനി ഒരു വസ്തുവിൻ്റെ വില ചോദിക്കാൻ ഹൗ മച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്, സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്, ഈ പുസ്തകത്തിന് എത്രയാണ്? ഇവിടെ ബുക്ക് എന്ന് പറയുന്നത്, പുസ്തകം എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗണാണ്. നമുക്കറിയാം കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മെനിയാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഇവിടെ ചോദിക്കുന്നത് വിലയാണ്, അതുകൊണ്ട് മച്ചാണ് ഉപയോഗിക്കേണ്ടത്. വില അതായത് പ്രൈസാണ് ചോദിക്കുന്നത്, മണി അതിനെത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. അത് അൺകൗണ്ടബിളാണ്, ഈ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിളാണ്, അതുകൊണ്ടാവാം മച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഏതൊരു വസ്തുവിൻ്റെയും വില ചോദിക്കുന്നത് ഹൗ മച്ച് എന്ന് തന്നെയാണ്. ഹൗ മച്ച് ആർ ദീസ് ഷൂസ്, ഈ ഷൂസുകൾക്ക് എത്രയാണ്? ഹൗ മച്ച് ഡസ് ദാറ്റ് ഡ്രസ് കോസ്റ്റ്, ആ വസ്ത്രത്തിൻ്റെ വില എത്രയാണ്? അപ്പോൾ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ചോദിക്കാൻ ഹൗ മെനി ഹൗ മച്ച് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി മെനി ആൻഡ് മച്ച് ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ നെഗറ്റീവ് സെൻറ്റൻസുകളിലാണ്. ഫോർ എക്സാമ്പിൾസ്, ദർ ആറിൻറ്റ് മെനി ക്യാരറ്റ്സ്, ആവശ്യത്തിനുള്ള ക്യാരറ്റ്സ് ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം. ക്യാരറ്റ്സ് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ടാണ് ഇവിടെ മെനി ഉപയോഗിച്ചിരിക്കുന്നത്. ദർ ആറിൻറ്റ് മെനി ബുക്സ്, അവിടെ പുസ്തകങ്ങളുടെ കുറവുണ്ട് എന്നതാണ് മീനിങ്, അതായത് പുസ്തകങ്ങളുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ ഇല്ല. ദർ ആറിൻറ്റ് മെനി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്, ക്ലാസ്സിൽ ആവശ്യത്തിനുള്ള കുട്ടികളില്ല. ദർ വെയറിൻറ്റ് മെനി പീപ്പിൾ അറ്റ് ദി പാർട്ടി, പാർട്ടിയിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള നൗൺസ് എല്ലാം കൗണ്ടബിളാണ്, അതുകൊണ്ടാണ് മെനി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ കൂടുതലില്ല, ആവശ്യത്തിനില്ല, കുറച്ച് കൗണ്ട് മാത്രമേ ഉള്ളൂ. വി യൂസ് മെനി ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് ടു ഡിസ്ക്രൈബ് സ്മോൾ ക്വാണ്ടിറ്റി വിത്ത് കൗണ്ടബിൾ നൗൺസ് ഇൻ ദി പ്ലൂരൽ. ദർ ഈസ്ന്റ് മച്ച് ജ്യൂസ്, ആവശ്യത്തിനുള്ള ജ്യൂസ് ഇല്ല. ഹി ഡസൻ്റ് ഹാവ് മച്ച് പേഷ്യൻസ്, അവനധികം ക്ഷമയില്ല. ക്ഷമ, ലവ് തുടങ്ങിയവയൊന്നും നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്നതല്ല, അതുകൊണ്ട് തന്നെ അവയെല്ലാം അൺകൗണ്ടബിൾ നൗൺസാണ്.
ഐ ഡോണ്ട് ഡു മച്ച് ഫിസിക്കൽ എക്സസൈസ്. ഞാൻ എക്സസൈസ് കൂടുതൽ ചെയ്യാറില്ല. ഹി ഡസൻ്റ് ഈറ്റ് മച്ച്. അവൻ അധികം കഴിക്കാറില്ല. ഇവിടെ നോക്കൂ, മച്ച് എന്ന് പറഞ്ഞ സെൻറ്റൻസ് അവസാനിച്ചിരിക്കുകയാണ്. അതായത് എന്താണ് കഴിക്കാത്തത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ അണ്ടർസ്റ്റുഡാണ്, ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. വേണമെങ്കിൽ അവിടെ ഫുഡ് ഉപയോഗിച്ച് ഹി ഡസൻ്റ് ഈറ്റ് മച്ച് ഫുഡ് എന്ന് പറയാം. പക്ഷേ ഫുഡ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫുഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. സോ വി യൂസ് മച്ച് ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് ടു ഡിസ്ക്രൈബ് എ സ്മോൾ ക്വാണ്ടിറ്റി വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അധികമില്ലാത്ത അൺകൗണ്ടബിൾ നൗൺസ്, അതായത് ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ല എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ചുള്ളൂ. അധികമില്ലാത്ത അൺകൗണ്ടബിൾ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മച്ച് ഉപയോഗിക്കുന്നു. ഇനി മച്ച് ആൻഡ് മെനി പോസിറ്റീവ് സെൻറ്റൻസുകളിൽ തീരെ ഉപയോഗിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം, പക്ഷെ അത് വളരെയധികം ഫോർമലായി പോവും. ഷി ഹാസ് മച്ച് എക്സ്പീരിയൻസ്. അവൾക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നിങ്ങനെ പറയാം. പക്ഷേ ഇവിടെ മച്ച് ഉപയോഗിച്ചതുകൊണ്ട് അത് വളരെയധികം ഫോർമലായി. യൂഷ്വലി അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് പ്ലെൻറ്റി ഉപയോഗിക്കാം. ഷി ഹാസ് പ്ലെൻറ്റി ഓഫ് എക്സ്പീരിയൻസ്. ദ ബേബി ഹാസ് മച്ച് ഹെയർ. ആ കുട്ടിക്ക് ധാരാളം മുടിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് വളരെയധികം ഫോർമലായി. യൂഷ്വലി അങ്ങനെ ഉപയോഗിക്കാറില്ല. യൂഷ്വലി പറയുമ്പോൾ എ ബേബി ഹാസ് എ ലോട്ട് ഓഫ് ഹെയർ, അങ്ങനെയാണ് പറയുക. സെയിം മീനിങ് ആണ്, ധാരാളം മുടിയുണ്ട്, എ ലോട്ട് ഓഫ്. അപ്പോൾ ഇൻഫോർമൽ സിറ്റുവേഷനിൽ മച്ച് ആൻഡ് മെനിക്ക് പകരമായിട്ട് എ ലോട്ട് ഓഫ്, പ്ലെൻറ്റി പോലുള്ള വേർഡ്സുകളാണ് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസുകളിൽ. ഇനി പോസിറ്റീവ് സെൻറ്റൻസുകളിൽ തന്നെ മച്ച് ആൻഡ് മെനി ധാരാളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ വൺ കണ്ടീഷൻ, മച്ച് ആൻഡ് മെനിയുടെ മുൻപ് സോ ആസ് ടു, ഇവയിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടായിരിക്കണം. സോ ആസ് ടു, ഇവയിൽ ഏതെങ്കിലും ഒരു വേർഡിന് ശേഷമായിരിക്കണം മച്ച് ആൻഡ് മെനി ഉപയോഗിക്കുന്നത് എങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസുകളിൽ മച്ച് ആൻഡ് മെനി ഉപയോഗിക്കാം. ഏത് സിറ്റുവേഷനിലും, ഫോർ എക്സാമ്പിൾ, ദർ വെയർ സോ മെനി പീപ്പിൾ ദർ. സോ മെനി പീപ്പിൾ ദർ, അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഐ ഡിഡ് ആസ് മച്ച് വർക്ക് ആസ് ഐ കുഡ്. ആസ് മച്ച്, നോട്ട് മച്ച് ഇറ്റ്സെൽഫ്, ആസ് മച്ച് വർക്ക് ആസ് ഐ കുഡ്, എനിക്ക് കഴിയുന്നത്ര ജോലി ഞാൻ ചെയ്തു. ഐ ഹാവ് ബീൻ ഈറ്റിംഗ് too much lately. Too much, വളരെയധികം. I have been eating too much lately. ഈയിടെയായി ഞാൻ വളരെയധികം കഴിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസുകളും പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. വളരെ വലിയ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയാൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സോ ആസ് ടു, ഇവയിൽ ഏതെങ്കിലും ഒരു വേർഡിനെ ഫോളോ ചെയ്ത് മാത്രമേ മെനി ആൻഡ് മച്ച് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. മച്ച് ആൻഡ് മെനി എങ്ങനെ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം, നെഗറ്റീവ് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം, വളരെ ഫോർമൽ സിറ്റുവേഷനിൽ പോസിറ്റീവ് സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇനി ഇൻഫോർമൽ സിറ്റുവേഷനിൽ തന്നെ മച്ച് ആൻഡ് മെനി പോസിറ്റീവ് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കണമെങ്കിൽ സോ ആസ് ടു ഉപയോഗിച്ച് എങ്ങനെ പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഐ വിൽ ബി ബാക്ക് സൂൺ വിത്ത് ആൻ അദർ ലെസൺ. നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കൂടുതൽ ദിവസമൊന്നുമില്ല. There aren't many days left for our exams, right? അതെ, കൂടുതൽ സമയമില്ല. ഒരു മാസത്തിൽ കുറവാണ്. Yes, we don't have much time. Less than a month. നീ എന്റെ ചായയിൽ എത്ര സ്പൂൺ പഞ്ചസാര ഇട്ടിരിക്കുന്നേ? How much sugar have you put in my tea? ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല, രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം. I haven't put many teaspoons, maybe 2 or 3 only.